സംസ്ഥാനത്ത് ഇന്ന് ഒൻപതിനായിരത്തി അറുപത്തി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പതിനാലാം ദശാംശം ഒന്ന് എട്ട് ശതമാനത്തിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു കോവിഡ് മരണം അൻപതിനായിരം കടന്നു ജിതിൻ ചന്ദ്രന് വിവരങ്ങളുമായി ജിതിൻ സാഹചര്യം കൂടുതൽ കൂടുതൽ മോശമാകുന്നതിൻ്റെ പുതിയ കണക്കാണല്ലോ ഇന്ന് പുറത്തു വരുന്നത് ഈ രോഗികളുടെ രോഗികളെണ്ണം പതിനായിരത്തിലേക്ക് അടുക്കുന്നു എന്നതടക്കം എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത് രതീഷ് സംസ്ഥാനത്തെ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ് എന്ന് എല്ലാ സൂചകങ്ങളും അടയാളപ്പെടുത്തുകയാണ് ഇന്ന് ഒൻപതിനായിരത്തി അറുപത്താറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ രോഗസ്ഥിരീകരണ നിരക്കിൽ വലിയ വർധനവ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായിരിക്കുന്നു പതിനാല് ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെ ഇത് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഓരോ ദിവസം കൂടുന്തോറും കാര്യമായ വർധനവ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഉണ്ടാകുന്നു എന്നതാണ് സംസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ അപായ സൂചന ഇന്നലെ പ്രതി പ്രതിദിന രോഗികൾ ആറായിരത്തിന് താഴെയായിരുന്നെങ്കിൽ ഇന്ന് അത് പതിനായിരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും ഈ മൂന്നാം തരംഗത്തിൽ പെട്ടെന്നാണ് രോഗികൾ വർദ്ധിപ്പിക്കുന്നത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് അറുപത്തി സാമ്പിളാണ് പരിശോധിച്ചത് അതിലാണ് ഒൻപതിനായിരത്തി രോഗികൾ വന്നിരിക്കുന്നത് ഒരു ജില്ലയിലെ പ്രതിദിന കണക്ക് വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രണ്ടായിരം കടന്നിരിക്കുകയാണ് തിരുവനന്തപുരത്താണത് തിരുവനന്തപുരത്ത് ഇന്ന് രണ്ടായിരത്തി രോഗികൾ വന്നിരിക്കുന്നു എറണാകുളത്ത് ആയിരത്തി പേരും കോവിഡ് ബാധിതരായുണ്ട് അങ്ങനെ എല്ലാ ജില്ലകളിലും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ആക്റ്റീവ് കേസുകളിലും വലിയ വർധനവുണ്ട് പതിനായിരത്തിനടുത്ത വർധനവാണ് ആക്ടീവ് കേസിലുണ്ടായിരിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇപ്പോൾ വിവിധ ജില്ലകളിലായി കോവിഡ് ബാധിച്ച് കഴിയുന്നത് അതിൽ തന്നെ ആശുപത്രിയിലുള്ളവരുടെ എണ്ണം കുറവാണ് എന്നത് മാത്രമാണ് അല്പമെങ്കിലും ആശ്വസിക്കാനുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് പേരാണ് ആശുപത്രികളുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ കോവിഡ് മരണസംഖ്യ അൻപതിനായിരം കടന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ന് പത്തൊൻപത് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് ഒപ്പം തന്നെ സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത്തേഴ് മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ആകെ മരണസംഖ്യ അൻപതിനായിരത്തി അൻപത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തുടങ്ങി രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ ാണ് മരണസംഖ്യ അൻപതിനായിരം കടക്കുന്നത് അങ്ങനെ നേരത്തെ മരണനിരക്ക് സംസ്ഥാനത്ത് കുറവായിരുന്നെങ്കിൽ ഈ രണ്ടാം തരംഗത്തിൻ്റെ ഒടുവിൽ ഒരു മാസത്തിനകം കോവിഡ് കോവിഡ് ബാധിച്ച ഒരു മാസത്തിനകമുള്ള എല്ലാ മരണങ്ങളും കോവിഡ് മരണമായി കണക്കാക്കണമെന്ന കേന്ദ്ര മാർഗ്ഗനിർദ്ദേശം സുപ്രീംകോടതി മാർഗനിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ കോവിഡ് മരണക്കണക്ക് കുത്തനെ ഉയർന്ന് ഇപ്പോൾ അൻപതിനായിരം കടന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡെൽറ്റ വ്യാപനമാണ് എന്നതാണ് ആരോഗ്യമന്ത്രി അല്പസമയം മുൻപ് വിശദീകരിച്ചത് ഒമിക്രോൺ കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത് ും ഇപ്പോഴുള്ള വലിയ വ്യാപനത്തിന് കാരണം ഡെൽറ്റ തന്നെയാണ് ഡെൽറ്റ ഒമിക്രോണിനേക്കാൾ രോഗതീവ്രതയുടെ കാര്യത്തിൽ തീവ്രതയേറിയ വൈറസാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണവും കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രി നൽകിയത്